ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ ജിബിൻ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പം കഴിഞ്ഞ വീഡിയോ എന്താ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്നത്, എല്ലാവരുടെ എല്ലായിടത്തും നല്ല കമന്റ്സ് റിസീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പേടിപ്പിക്കുന്നായിരുന്നു, ഭയാനകമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. ജപ്ത കില്ലർ ആണല്ലോ, അപ്പൊ കുറച്ച് ഭയാനകമൊക്കെ ആക്കണ്ടേ? അപ്പൊ നിങ്ങൾ അത് സഹിക്കുക, ഞങ്ങളോട് ക്ഷമിക്കുക. അപ്പൊ ഓട്ടു ഇത് വീഡിയോ. നമുക്ക് വാഹനങ്ങളെ പറ്റി ഒരുപാട് മനോഹര ഓർമ്മകൾ ഉണ്ടാവില്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ആദ്യത്തെ നിങ്ങളുടെ വണ്ടി, നിങ്ങൾ ആദ്യമായിട്ട് വണ്ടിയിൽ യാത്ര പോയ സമയങ്ങള്, ആദ്യമായിട്ട് വണ്ടി കൊണ്ട് ഇടിച്ച സമയങ്ങള്, പിന്നെ ഒരുപാട് എന്താ കോമഡി ആയിട്ടുള്ള മെമ്മറീസ് ഒക്കെ ഉണ്ടാവില്ലേ? പക്ഷെ അങ്ങനെ നമ്മൾ ഒരിക്കലും അത്ര പ്രത്യേകത ഉള്ളതായിട്ട് ഓർത്ത് വെക്കുന്ന മെമ്മറീസ് ആയിരിക്കില്ല വണ്ടിയുടെ സ്റ്റാർട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പം വണ്ടിയുടെ സ്റ്റാർട്ടിങ്ങിന് ഒരു ഹിസ്റ്ററി ഉണ്ട് ശരിക്കും. അപ്പം വണ്ടിയുടെ സ്റ്റാർട്ടിങ്ങിന് കാരണമായത് ഒരാളുടെ മരണമാണ്. ഒരാളുടെ എന്നാൽ ഒരുപാട് പേരുടെ മരണമാണ് പിന്നീട് വണ്ടിയുടെ സ്റ്റാർട്ടിങ്ങിലേക്ക് കാരണം വന്നത്. അപ്പൊ ഈ വണ്ടിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മെയിൻ എലമെന്റ് സ്റ്റാർട്ടർ മോട്ടറാണ്. സ്റ്റാർട്ടർ മോട്ടർ എന്ന് പറയുന്ന മോട്ടർ കണ്ടുപിടിക്കപ്പെടുന്നത് 1911 ആണ്. അത് നമുക്കറിയാം, അത് പിന്നെ ഡി സി മോട്ടറാണ്. പക്ഷെ സ്റ്റാർട്ടർ മോട്ടർ എന്ന് പറയുന്നത് ഒരു പ്രത്യേക, അതായത് വേറെ തന്നെ ഒരു ഇനമാണ്. അതായത് ഇഫ് യു സേ സ്നേക്സ് ഓൺ സ്റ്റെറോയിഡ്സ് എന്ന് പറയുന്ന പോലെ തന്നെ മോട്ടർ ഓൺ സ്റ്റെറോയിഡ്സ് ആണ് ശരിക്കും സ്റ്റാർട്ടർ മോട്ടർ എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്റ്റാർട്ടർ മോട്ടർ വരാനുള്ളതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് കാഡിലാക്കിന്റെ ഫൗണ്ടറിന്റെ ഉത്തമ സുഹൃത്തായിരുന്ന ഹെൻറി ലീലാൻഡ് എന്ന് പറഞ്ഞ വ്യക്തി തന്റെ വണ്ടി സ്റ്റാർട്ടാക്കി. അന്ന് സ്റ്റാർട്ടാക്കി എങ്ങനെ വെച്ചാല് ഹാൻഡ് ക്രാങ്ക് ആണ്, അതായത് ഒരു ഹാൻഡിൽ ഉണ്ടാവും, ഹാൻഡിൽ വെച്ച് നമ്മൾ മുകളിലേക്ക് അടിച്ചു കഴിഞ്ഞിട്ട്, അതായത് മുകളിലേക്ക് ഒരുപാട് പ്രാവശ്യം അടിച്ചാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, വണ്ടി സ്റ്റാർട്ടാവുള്ളൂ. അങ്ങനെ സ്റ്റാർട്ടാക്കാൻ ശ്രമിച്ചപ്പോൾ ഈ എഞ്ചിൻ ബാക്ക് ഫയർ ചെയ്തിട്ട് ഈ ഹാൻഡിൽ വന്നിട്ട് നേരെ ഹെൻറിയുടെ തലയ്ക്ക് അടിക്കുകയാണ്. അങ്ങനെ ഹെൻറി മരണപ്പെടുകയാണ്. അപ്പൊ ഹെൻറി മരണപ്പെടുന്നതിന് മുന്നേയും സ്റ്റാർട്ടർ മോട്ടറുകൾ എന്താ വണ്ടികളിൽ ഇംപ്ലിമെന്റ് ചെയ്യിക്കാനുള്ള ഒരുപാട് പേറ്റന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ പേറ്റന്റ്സ് ഒക്കെ ഭയങ്കര ഇംപ്രാക്ടിക്കൽ ആയിരുന്നു. അതായത് മോട്ടർ വലിയ എഞ്ചിനേക്കാൾ വലിയ മോട്ടർ ആയിരുന്നു സ്റ്റാർട്ടർ മോട്ടറിൽ ഉണ്ടായിരുന്നത്. അപ്പം അത് ആരും എടുത്തില്ലെങ്കിലും ഒരു പേറ്റന്റ് നമ്മുടെ കോൾമാനിന് ഒരു പേറ്റന്റ് എന്തായാലും സ്റ്റാർട്ടർ മോട്ടറിന്റെ ഒരു പേരിൽ കൊടുത്തിട്ടുണ്ടെങ്കിലും അതത്ര ഇംപ്ലിമെന്റബിൾ ആയിരുന്നില്ല. എന്നാലും അതൊരു പേറ്റന്റായിട്ട് സകലമായ ആൾക്കാർ കരുതിയിരുന്നു. അങ്ങനെ ഇരിക്കെ ഈ ഹെൻറി, അതായത് ഹെൻറി ലീലാൻഡ് മരിച്ച വിഷമത്തില് കാഡിലാക്കിന്റെ ഫൗണ്ടർ ഇങ്ങനെ ഇരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് ദേഷ്യവും സങ്കടവും എല്ലാം അങ്ങനെ അടിച്ചു കയറുന്ന ഒരു സമയത്ത് അദ്ദേഹം ചിന്തിച്ചു, ഈ വണ്ടികളെ തനിയെ സ്റ്റാർട്ടാക്കാൻ എനിക്ക് എന്തെങ്കിലും വഴി കണ്ടുപിടിക്കണം. അങ്ങനെ ചിന്തിച്ചിരുന്ന സമയത്താണ് എന്ത്, ഈ ചാൾസ് എഫ് കേറ്ററിംഗ് എന്ന് പറയുന്ന വ്യക്തിനെ ആരോർത്തത്, നമ്മുടെ കാഡിലാക്കിന്റെ ഫൗണ്ടർ ഓർത്തത്. അങ്ങനെ ഡെൽകോ എന്ന് പറയുന്ന കമ്പനി ചാൾസ് എഫ് കേറ്ററിംഗിന് ഇട്ട് കൊടുക്കുകയാണ്, ആര്, കാഡിലാക്കിന്റെ ഫൗണ്ടർ. അങ്ങനെ കാഡിലാക്കിന്റെ ഫൗണ്ടർ ഈ കമ്പനി ഇട്ട് കൊടുക്കുകയും ഈ ചാൾസ് എഫ് കേറ്ററിംഗ് എന്ന് പറയുന്ന വ്യക്തി കാർ ഇലക്ട്രോണിക്സിൽ വളരെ ഫേമസ് ആയൊരു വ്യക്തിയാണ്. അദ്ദേഹം ഒരുപാട് എന്താ വെഹിക്കിൾ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരുന്ന ഒരു വ്യക്തിയാണ് ഈ സ്റ്റാർട്ടർ മോട്ടോർ ഡിസൈൻ ചെയ്യാനായിട്ട് കൊടുക്കുന്നത്. സ്റ്റാർട്ടർ മോട്ടർ എന്ന് പറയുന്നത് ഒരുപാട് എമൗണ്ട് ഓഫ് ഫോഴ്സ് കൊടുക്കണം. എഞ്ചിന്റെ അകത്ത് വേറെ കുറെ പാർട്സുകളുണ്ട്. അപ്പൊ ആ പാർട്സുകളൊക്കെ മൂവ് ചെയ്യാനുള്ള ഫോഴ്സ് എപ്പോഴും സ്റ്റാർട്ടർ മോട്ടർ കൊടുക്കണം. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ ചിന്തിച്ചു, എന്തായാലും ഒരു സെക്കൻഡിൽ ഒരു ഇമ്പൾസ് ഫോഴ്സ് കൊടുത്തിട്ട് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് അത് പുറത്തേക്ക് റിട്രാക്ട് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിച്ചു. അങ്ങനെ ഒരുപാട് ശ്രമങ്ങൾക്ക് ശേഷം 1911 February 27 ഏറ്റവും ആദ്യത്തെ കാഡിലാക്കിൽ ഒരു സ്റ്റാർട്ടർ മോട്ടർ ഇംപ്ലിമെന്റ് ചെയ്യുകയാണ്. ഈ സ്റ്റാർട്ടർ മോട്ടർ എന്നൊരു ജനറേറ്ററും കൂടിയാണ്. അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എന്ത്, ആ പർട്ടിക്കുലർ മോട്ടർ, അതായത് ആ യൂണിറ്റിൽ നിന്ന് തന്നെ എനർജി പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ടെക്നോളജി ആരായതോ ഈ ചാൾസ് എഫ് കേറ്ററിംഗ് പറഞ്ഞ വ്യക്തി കണ്ടുപിടിക്കുകയായി. അങ്ങനത്തെ ആ ഇൻട്രൊഡക്ഷൻ കാരണമാണ് നമ്മൾ ഇന്ന് വണ്ടി കയറി ഇരുന്നൊരു കീ കൊടുത്ത് സ്റ്റാർട്ടാക്കിയിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾ ഓർക്കണം, നിങ്ങൾ ഓരോ തവണ വണ്ടി സ്റ്റാർട്ടാക്കുമ്പോഴും ഒരു സുഹൃത്തിന്റെ സ്നേഹം എപ്പോഴും ആ സ്റ്റാർട്ടർ മോട്ടറുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. സോ ദിസ് ഇസ് ജിബിൻ മാത്യു സൈനിങ് ഔട്ട് ഫ്രം ഇൻസൈഡ് ദ ചാനൽ. താങ്ക് യു. അയ്യോ സോറി, ഒരു കാര്യം കൂടെ ഉണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടം പിന്നെ എന്തായാലും നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യില്ല എന്ന് ഞാൻ വിചാരിക്കും. അതുകൂടി ഞാനത് പ്രത്യേകിച്ച് പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ഓക്കെ, ആ മതി. എന്നിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോയെ പറ്റി വീഡിയോയിൽ വേണ്ട ഇമ്പ്രൂവ്മെന്റ്സ് ഒക്കെ നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം. ഒരുപാട് പേര് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് പോയിന്റ്സ് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമുക്ക് വളരെയധികം ഉപകാരപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേര് സൗണ്ട് ക്വാളിറ്റിയുടെ പ്രശ്നങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. നമ്മളൊരു മൈക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് വളരെ ഇച്ചിരി സമയമെടുക്കും. കൊറോണയൊക്കെ ആയതുകൊണ്ടും ഇങ്ങനെ ഈ ഡെലിവറിയിലുള്ള റെഡിക്കുലേഷൻസും ഒക്കെ കാരണം എന്താ അത് വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പൊ അതുവരെ നിങ്ങൾ ഇങ്ങനത്തെ ഞങ്ങളൊന്നും സഹിക്കാറ്. നമ്മളൊരു എഫേർട്ട് ഇടുന്നുണ്ട് എപ്പോഴും, എന്ത് ഇത്ര വീഡിയോസ് ഇങ്ങനെ ഉണ്ടാക്കാനും കാര്യങ്ങളൊക്കെ. അപ്പം നിങ്ങൾ അത് മാത്രം സഹിക്കുക. ഈ 31st അറൈവ് ചെയ്യുന്നതാണ് പറയുന്നത്. അറൈവ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ അൺബോക്സിംഗ് നിങ്ങൾ ഞങ്ങൾ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, ദെൻ ബൈ, ഹാവ് എ നൈസ് ഡേ.